മക്കളെ പ്രസവിച്ച് വളർത്തി വിശുദ്ധരായി മാറിയ പത്ത് അമ്മമാർ ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു വിളിയും ഭാഗ്യവുമാണ് അമ്മയാവുക എന്നുള്ളത് മാതൃത്വം എന്നത് എല്ലാ കാലത്തും നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഷ്ടപ്പാടുകളും വേദനകളും പ്രാർത്ഥനയോടെ സഹിക്കുന്ന അമ്മ ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു ദേശത്തിൻ്റെ തന്നെ ഐശ്വര്യമായി മാറും ലോകം അറിയപ്പെടുന്ന വൻ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ല പിന്നെയോ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്ഥതയോടെ ചെയ്യുന്നതിലൂടെയാണ് ഒരു അമ്മ വിശുദ്ധയായി മാറുന്നത് ഇപ്രകാരം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭംഗിയായി നിർവഹിച്ച നിരവധി അമ്മമാരെ കത്തോലിക്ക സഭ പിന്നീട് വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇപ്രകാരം വിശുദ്ധരായ പത്ത് അമ്മമാരുടെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ് നാം ഇപ്പോൾ നടത്തുവാൻ പോകുന്നത് ഇവിടെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ സെലി മാർട്ടിനാണ് തികച്ചും സാധാരണക്കാരിയായ ഒരു അമ്മയായിരുന്നു സെലി ഒരു സാധാരണ കുടുംബിനെയും തുന്നൽക്കാരിയുമായിരുന്നു അവൾ സംഭവ ബഹുലമല്ലാത്ത ഒരു വിവാഹമായിരുന്നു അവളുടേത് പക്ഷേ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തിനുള്ള മൂല്യത്തിൻ്റെയും മാതൃത്വം എന്ന ദൈവ നിയോഗത്തിൻ്റെയും പ്രകടനമായിരുന്നു അവളുടെ വിശുദ്ധി ഒരമ്മയുടെ ലളിതമായ സ്നേഹം മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വാസ്തവത്തിൽ ഇതാണ് മുഴുവൻ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ശക്തി എന്നുള്ള കാര്യം ഈ അമ്മയുടെ ത്യാഗവും സ്നേഹവും പ്രാർത്ഥനയും മൂലം അവളുടെ ഭർത്താവും മകളും വിശുദ്ധരായി മാറി ഭർത്താവ് വിശുദ്ധനായ ലൂയിസ് മാർട്ടിനും മകൾ ലോകമറിയപ്പെടുന്ന വിശുദ്ധയായ വിശുദ്ധ കൊച്ചു തിരേസയുമാണ് കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച ആദ്യത്തെ ദമ്പതികളാണ് വിശുദ്ധ ലൂയിസ് മാർട്ടിനും വിശുദ്ധ സെലി മാർട്ടിനും ഇനി ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം നമ്മുടെ മക്കളെ സ്നേഹിക്കുക അവരെ നല്ലപോലെ പരിപാലിക്കുക ദൈവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുക അവരിലൂടെ ദൈവത്തിന് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ അതിനുവേണ്ടി മക്കളെ ദൈവത്തിന് സമർപ്പിക്കുക ഇവയാണ് ഈ അമ്മയുടെ ജീവിതം വഴി നമുക്ക് നൽകുന്ന സന്ദേശം അടുത്തതായി പരിചയപ്പെടുന്നത് വിശുദ്ധ ജിയാനയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ വിശുദ്ധയായിരുന്നു വിശുദ്ധ ജിയാന ഒരു ഡോക്ടറായിരുന്ന അവൾ ആറ് കുട്ടികളുടെ അമ്മയുമായിരുന്നു തൻ്റെ അവസാനത്തെ കുട്ടിക്ക് ജന്മം നൽകിയതു വഴിയാണ് അവൾ തൻ്റെ ജീവിതത്തിന് വീരോചിതമായ സാക്ഷ്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗർഭിണിയായിരുന്ന അവളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ അവളുടെ ഗർഭാശയത്തിൽ ഒരു മുഴ ഉണ്ടെന്നും അത് പ്രസവത്തെ ബാധിക്കുമെന്നും അവളോട് പറഞ്ഞു കുഞ്ഞിനെ ഗർഭചിത്രം ചെയ്തുകൊണ്ട് അവളുടെ ജീവൻ രക്ഷിക്കുവാൻ ഡോക്ടർമാർ അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ പ്രസവത്തിൽ കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ എൻ്റെ ജീവൻ കാര്യമാക്കേണ്ട ദൈവം എനിക്ക് നൽകിയ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നായിരുന്നു അവൾ തൻ്റെ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ ആരോഗ്യനില വഷളാവുകയും അവൾ മരണമടയുകയും ചെയ്തു ജിയാന എന്ന് തന്നെയായിരുന്നു അവളുടെ മകളുടെ പേരും ഈ മകൾ പിന്നീട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ മുഴുവൻ ജീവിതവും ദൈവസ്നേഹത്തോടും പരിശുദ്ധ പശുദ്ധ കന്യകാമറിയത്തോടുമുള്ള ഒരു സ്തുതിഗീതമായിരുന്നു എന്ന് ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുഴുവൻ ഹൃദയത്തോടും കൂടി നമ്മുടെ മക്കളെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഈ വിശുദ്ധ ജിയാന നമുക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് റോമിലെ വിശുദ്ധ ഫ്രാൻസിസിനെയാണ് ആറ് കുട്ടികളുടെ അമ്മയായിരുന്നു ഫ്രാൻസിസ് എന്നാൽ അവളുടെ മകനായ ബാപ്റ്റിസ്റ്റ് മാത്രമായിരുന്നു സൈശവത്തെ അതിജീവിച്ച ഏക കുട്ടി അവൻ വളർന്നു വലുതാവുകയും വിവാഹിതനാവുകയും ചെയ്തു എന്നാൽ അവൻ വിവാഹം ചെയ്ത പെൺകുട്ടിക്ക് ഫ്രാൻസിന് ഇഷ്ടമല്ലായിരുന്നു അതിനാൽ ഈ അമ്മ അപമാനതയാവുകയും ഇടിച്ചു താഴ്ത്തപ്പെടുകയും തൻ്റെ ഏകമകൻ്റെ ജീവിതത്തിൽ നിന്നും നിഷ്കാസ്യതയാക്കപ്പെടുകയും ചെയ്തു എങ്കിലും പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും ഫ്രാൻസിസ് ക്രമേണ തൻ്റെ മരുമകളുടെ സ്വഭാവം മാറ്റിയെടുക്കുകയും കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരികയും ചെയ്തു എളിമയും സ്നേഹവും കുടുംബത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് ശിഥിലമാക്കപ്പെട്ട കുടുംബത്തെ രക്ഷിക്കുവാനുള്ള കഴിവ് ചിലപ്പോൾ ഒരമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ വിവാഹിതരായി അവർക്ക് ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ നാം കുടുംബത്തിലെ വിഭാഗീയതയുടെ ഉറവിടമല്ല മറിച്ച് ഐക്യത്തിൻ്റെ ഉറവിടമായിരിക്കുവാൻ ശ്രമിക്കുക നാലാമതായി നമ്മൾ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വിശുദ്ധ മോനിക്കയാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെ നയിച്ച ഒരു അമ്മയായിരുന്നു വിശുദ്ധ മോനിക്ക അവളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വിശ്വാസമില്ലാതിരുന്നിട്ട് പോലും അവൾ ശക്തമായ ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ചു വർഷങ്ങളോളം അവൾ തൻ്റെ വഴിപിഴച്ച മകനു വേണ്ടി നിശബ്ദമായി നിരന്തരമായി പ്രാർത്ഥിച്ചു അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവൾ ഒരിക്കലും ഉപേക്ഷിച്ചില്ല തൻ്റെ മകൻ ഒരാളെ വിവാഹം കഴിച്ച് അന്യവിശ്വാസത്തിലേക്ക് പോവുക പോലും ചെയ്തപ്പോഴും അവൾ തൻ്റെ ശ്രമം നിർത്തുകയോ പ്രാർത്ഥന ഉപേക്ഷിക്കുകയോ ചെയ്തില്ല ക്രമേണ അവളുടെ മകനായ അഗസ്റ്റിൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും എക്കാലത്തും സ്വാധീനമുള്ള മഹാനായ വിശുദ്ധ അഗസ്റ്റീനായി മാറുകയും ചെയ്തു ഇതെല്ലാം സംഭവിച്ചത് ഒരമ്മയുടെ വിരാമമില്ലാത്ത പ്രാർത്ഥന കൊണ്ട് മാത്രമായിരുന്നു ഇന്ന് മക്കളുടെ വിശ്വാസത്തിൽ ആശങ്കാകുലരായിട്ടുള്ള അമ്മമാരുടെ വലിയ ആശ്വാസദായികയായി വിശുദ്ധ മോനിക്കായെ കണക്കാക്കി വരുന്നു ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്തരുത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നാം ഒരിക്കലും നിരാശപ്പെടുകയും വരുത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം ഇടപെടുക തന്നെ ചെയ്യും ഇതാണ് ഈ അമ്മയുടെ ജീവിതം വഴി നമുക്ക് നൽകുന്ന സന്ദേശം അഞ്ചാമതായി പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വിശുദ്ധ പെർപ്പച്ചുവ ആണ് ഇരുന്നൂറ്റി രണ്ടിലാണ് പെർപ്പച്ചുവ ഒരു ക്രിസ്ത്യാനിയാകുന്നത് റോമൻ സാമ്രാജ്യത്തിൽ അക്കാലങ്ങളിൽ ക്രിസ്ത്യാനിയാവുക എന്നത് ഒരു നല്ല കാര്യമായി പരിഗണിച്ചിരുന്നില്ല ആയതിനാൽ അവളെ ഉടനടി ബന്ധനസ്ഥയാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ആ സമയത്ത് അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു മരണത്തെ കാത്തുകൊണ്ട് തടവറയിൽ കിടക്കുമ്പോൾ അവൾ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ലെങ്കിലും എല്ലാ ദിവസവും അവരുടെ കുഞ്ഞിനെ അവരുടെ പക്കൽ കൊണ്ടുവരികയും അവൾ തൻ്റെ ആ ഓമനക്കുഞ്ഞിനെ നല്ലപോലെ പരിപാലിക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ പെർപ്പച്ഛ മാതൃത്വം എന്ന തൻ്റെ ദൈവ നിയോഗം ഭംഗിയായി നിറവേറ്റി തനിക്കാവും വിധം തൻ്റെ മകനെ സ്നേഹിക്കുകയും അനശ്വര ജീവിതത്തിൽ ഒരു ദിവസം അവനെ കണ്ടുമുട്ടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു തങ്ങളുടെ മക്കളിൽ നിന്നും അകന്നു താമസിക്കുന്ന അമ്മമാർ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ പെറപ്പച്ചുവ ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ മക്കൾ നമ്മിൽ നിന്നും ദൂരത്തായിരിക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് മക്കൾ പഠനത്തിനും ജോലിക്കുമായി ദൂരത്തായിരിക്കുമ്പോൾ ഒരു അമ്മയുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിന് ശക്തമായ ഒരു കോട്ടയാണ് ആറാമതായി പരിചയപ്പെടുത്തുന്ന വിശുദ്ധയാണ് വിശുദ്ധ ഫെലിസിറ്റ പെർപ്പച്ചയുടെ കാലത്ത് തന്നെയാണ് വിശുദ്ധ ഫെലിസിറ്റയും വധിക്കപ്പെടുന്നത് ഈ വിശുദ്ധയുടെ കഥയും ഒട്ടും വ്യത്യസ്തമല്ല അവളെ ബന്ധനസ്ഥയാക്കുന്ന സമയത്ത് അവൾ എട്ട് മാസം ഗർഭിണിയായിരുന്നു തടവറയിൽ വെച്ച് അവൾ ആരോഗ്യവാനായ ഒരു കുഞ്ഞിന് ജന്മം നൽകി അതവളെ ഒത്തിരി സന്തോഷവതിയാക്കി എന്നത് പറയപ്പെടുന്നു അവരുടെ കുഞ്ഞിനെ അവളിൽ നിന്നും പറിച്ചു മാറ്റിക്കൊണ്ട് അവളെ കൊല്ലുവാനായി കൊണ്ടുപോയി എന്നാൽ മാതൃത്വത്തിൽ നിന്നും പോരാട്ടത്തിലേക്ക് സ്വാഭാവികമായി അവൾ പോവുകയായിരുന്നു എന്ന് അവളുടെ സുഹൃത്തായിരുന്ന പെർപ്പച്ഛുവ എഴുതിയിരിക്കുന്നു അതിനർത്ഥം ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന അനുഭവം അവൾക്ക് തൻ്റെ മരണത്തെ നേരിടുന്നതിന് വേണ്ട ധൈര്യവും ശക്തിയും നൽകുകയാണ് എന്നതാണ് ഒരു ശക്തിയായ അമ്മ ഒരു സിംഹിനിയെ പോലെയാണ് ഒന്നും തന്നെ മരണത്തിന് പോലും അവളുടെ തീരുമാനത്തെ ഇളക്കുവാൻ കഴിയുകയില്ല ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം ഒരു സ്ത്രീ അവളെ ഇല്ലാതാക്കുന്ന ഒരു ത്യാഗമായി ഒരിക്കലും മാതൃത്വത്തെ കാണരുത് പകരം അവളെ ശക്തിയാക്കി മാറ്റുന്ന ഒരു സമ്മാനമായി വേണം അതിനെ കരുതുവാൻ അടുത്തതായി പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വിശുദ്ധ റീത്തയാണ് ഇരട്ടകളായ രണ്ട് ആൺകുട്ടികളുടെ അമ്മയും അതോടൊപ്പം തന്നെ ഒരു വീട്ടമ്മയുമായിരുന്നു വിശുദ്ധ റീത്ത പതിനാലാം നൂറ്റാണ്ടിലെ സംഘർഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇറ്റലിയിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത് അവിടുത്തെ ഓരോ നഗരവും പരസ്പരം യുദ്ധത്തിലായിരുന്നു അക്കാലത്ത് ലോകം തന്നെ അപകടകരമായ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു റീത്തയേയും രണ്ട് ആൺകുട്ടികളെയും തനിച്ചാക്കിക്കൊണ്ട് അവളുടെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ ശത്രുക്കളാൽ വധിക്കപ്പെട്ടു പലവിധ പകർച്ചവ്യാധികളാലും ജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അവളുടെ ജീവിതം കൂടുതൽ സങ്കടകരമാക്കിക്കൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് അവളുടെ രണ്ട് ആൺമക്കളും കൗമാരത്തിൽ തന്നെ മരണപ്പെട്ടു തൻ്റെ ജീവിതത്തിൻ്റെ ശേഷിച്ച കാലം മുഴുവനും അവൾ തൻ്റെ ഭർത്താവിനെ കൊന്നവർക്ക് വേണ്ടിയും സഹനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ചിലവഴിച്ചു അവൾ സ്വയം നിരവധി സഹനങ്ങളെ നേരിട്ടു എന്നാൽ അവളുടെ സങ്കടമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി അവൾ ദൈവത്തിന് സമർപ്പിച്ചു ഇന്ന് അസാധി കാര്യങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ റീത്തയെ പരിഗണിക്കുന്നു തീർച്ചയായും അവൾ ഇപ്പോൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് സമയത്തിന് മുന്നേ മരണമടഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുകയായിരിക്കും ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താന്ന് വെച്ചാൽ ഒരു അമ്മയുടെ മക്കൾ കൂട്ടിൽ നിന്നും പറന്ന് പോയാലും അപ്പോഴും അവൾ ഒരു അമ്മ തന്നെയായിരിക്കും നമ്മുടെ കുടുംബത്തിന് ദ്രോഹം ചെയ്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും എട്ടാമതായി ഞാൻ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വിശുദ്ധ ബ്രിജിത്തയാണ് വളരെ നീണ്ട ഒരു വിവാഹബന്ധമായിരുന്നു വിശുദ്ധ ബ്രജിത്തയുടേത് ഉൾഫ് എന്നായിരുന്നു അവളുടെ ഭർത്താവിൻ്റെ പേര് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷത്തോളം അവർ ഒരുമിച്ചായിരുന്നു അവർക്ക് എട്ട് മക്കളുണ്ടായിരുന്നു അതിൽ കാതരണൻ എന്നു പേരായ മകൾ പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയുണ്ടായി കൂടുതൽ കുഞ്ഞുങ്ങളെ തൻ്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനുള്ള ബ്രിജുത്തയുടെ വിശാല മനസ്കത അവരെ പഠിപ്പിക്കുവാനുള്ള അവളുടെ പ്രയത്നം എന്നിവ ആത്മീയ ഉദാരതയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ധാരാളം യാത്രകൾ നടത്തിയിട്ടുള്ളവളായിരുന്നു ഈ വിശുദ്ധ മനുഷ്യരുടെ ഇടയിലുള്ള എല്ലാ തരത്തിലുള്ള വിഭാഗതയോടുമുള്ള സഹിഷ്ണുതയോടും സഹതാപത്തെയും കുറിച്ചാണ് അവൾ തൻ്റെ ജീവിതം കൊണ്ട് വരച്ചു കാട്ടുന്നത് അവളുടെ ജീവിതത്തിൽ അസാധാരണമോ അത്ഭുതകരമായോ ഒന്നും സംഭവിച്ചിരുന്നില്ല പക്ഷെ തൻ്റെ മക്കൾ സ്നേഹത്തിലും നന്മയിലും സമാധാനത്തിലും വളർന്നു വരുവാൻ വേണ്ട ശിക്ഷണം നൽകുവാനായുള്ള അവളുടെ സമർപ്പണം തികച്ചും വീരോചിതമായിരുന്നു ഇക്കാരണത്താൽ തന്നെ അവളെ യൂറോപ്പിൻ്റെ മുഴുവൻ വിശുദ്ധയായി പരിഗണിച്ചു വരുന്നു ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ പ്രശസ്തി ലഭിക്കുന്ന ഒരുപാട് വൻ കാര്യങ്ങൾ അല്ല പിന്നെയോ തങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെയും ആനന്ദങ്ങളിലൂടെയും ജീവിതത്തെ സ്നേഹിക്കുവാൻ അമ്മമാർ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വിശുദ്ധ എലിസബത്ത് ആൻഡ് സേട്ടൻ അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ വിശുദ്ധയാണ് എലിസബത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ന്യൂയോർക്ക് നഗരത്തിലാണ് അവൾ ജനിച്ചത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ആദ്യ നാളുകളിൽ ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചു അധികം താമസിയാതെ അവർ രണ്ടുപേരും നിരവധി അനാഥ അനാഥകുട്ടികളെയും തങ്ങളുടെ മക്കൾക്കൊപ്പം ചേർത്തുകൊണ്ട് തങ്ങളുടെ കുടുംബം വലുതാക്കി തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിനു ശേഷം അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അവൾ ഒരു സന്യാസ സഭ സ്ഥാപിച്ചു എല്ലാ കുട്ടികളെയും എലിസബത്ത് ഹൃദയം തുറന്ന് സ്നേഹിച്ചു തൻ്റെ കുടുംബത്തിന് പുറത്തുള്ള കുട്ടികളെക്കുറിച്ചും അവൾ ചിന്താഗുലിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തിൽ അവർ വളരെ ആശ്വാസം അനുഭവിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തെ അനുകരിക്കുവാൻ പലപ്പോഴും പരിശ്രമിക്കുകയും ചെയ്തു മാതൃത്വത്തിൻ്റെതായ ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് കാണിച്ചു തന്നുകൊണ്ട് മദർ സേട്ടൻ സ്ഥാപിച്ച സന്യാസി സഭ നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം സ്വന്തം മക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അനാഥരും പാവപ്പെട്ടവരുമായ മറ്റു കുട്ടികളെക്കുറിച്ചും ചിന്തയുള്ളവരായിരിക്കുക പാവപ്പെട്ടവരോടുള്ള ഒരു അമ്മയുടെ കരുണാർത്ഥനമായ സ്നേഹം നന്മയുടെ വിവിധ രൂപത്തിൽ അവരുടെ മക്കളിലേക്ക് വ്യാപിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അവസാനമായി പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വിശുദ്ധ അന്നയാണ് പരിശുദ്ധ കന്നികാമറയത്തിൻ്റെ അമ്മയായിരുന്നു വിശുദ്ധ അമ്മ വളരെ കാലത്തോളം മക്കളില്ലാത്ത ദുഃഖവും പേറിയായിരുന്നു അവളും ഭർത്താവായ ജൊവാക്യുമും ജീവിച്ചിരുന്നത് ആ ദുഃഖം അത് അനുഭവിച്ചവർക്ക് മാത്രമേ പൂർണ്ണമായി മനസ്സിലാവൂ ഇക്കാരണത്താൽ അമ്മയാകുവാൻ ആഗ്രഹിക്കുന്ന അതിനുള്ള ഭാഗ്യം ലഭിക്കാത്തവരും വന്ധ്യതാ പ്രശ്നമുള്ളവരുടെയും മധ്യസ്ഥയാണ് വിശുദ്ധ അന്ന കാലക്രമേണ ഒരു മകളെ നൽകിക്കൊണ്ട് ദൈവം അന്നയെ അനുഗ്രഹിച്ചു അവൾ തൻ്റെ മുഴുവൻ ഹൃദയത്തോടും തൻ്റെ മക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു മറിയത്തെ മടിയിലിരുത്തി നിർവൃത്തിയിലാടിയിരിക്കുന്ന അന്നയെ പലപ്പോഴും ചിത്രകലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവമാതാവാകുവാനുള്ള വെളിക്ക് ശരി എന്ന മറിയത്തിൻ്റെ വിനീതമായ പ്രത്യുത്തരം ഈ നല്ല അമ്മയുടെ ശിക്ഷണത്തിൽ നിന്നും ലഭിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അന്നക്ക് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മുത്തശ്ശിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു ഈ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന പദം ഒരു തലമുറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു നല്ല അമ്മയ്ക്ക് മാത്രമേ ഒരു നല്ല മുത്തസ്സിയാകുവാൻ സാധിക്കുകയുള്ളൂ കുടുംബത്തിൽ മുത്തശ്ശിമാരും വളരെ പ്രധാനപ്പെട്ടവരാണ് ഇങ്ങനെ വിശുദ്ധരായ മക്കളെ വളർത്തിക്കൊണ്ടു വന്ന വിശുദ്ധരായി തീർന്ന അമ്മമാരെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമുക്കും നമ്മുടെ മക്കളെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് വന്ന് വിശുദ്ധരായ അമ്മമാരായി തീരാം അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ